അഞ്ചാമത് ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേള അടിമാലിയിൽ നവംബർ 9 10 11 തീയതികളിൽ അടിമാലി സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിലാണ് മേള നടക്കുന്നത്. മത്സരങ്ങൾക്കൊപ്പം പ്രശസ്ത ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും മേളയിൽ ഉണ്ടാകും. കേരള സംസ്ഥാനതല ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേള അടിമാലി സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ നവംബർ 9 10 11 തീയതികളിൽ നടത്തും. ഇടുക്കി ജില്ലയിൽ ആദ്യമായാണ് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മേള സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ 14 ജില്ലകളിലെ 39 ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്നും IHRD 9 ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുമായി വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ 1000-ഓളം പേർ മേളയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ഈ പ്രോഗ്രാമിൽ നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഇത് നമ്മുടെ കുട്ടികളെ, അതായത് നമ്മുടെ ഏകദേശം ഒരു 5 പഞ്ചായത്തുകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നായിട്ട് ഏകദേശം 15,000-ത്തോളം കുട്ടികൾ ഈ എക്സിബിഷൻ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം നമ്മുടെ സ്കൂളിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുള്ള സ്റ്റാളുകൾ, അതായത് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുന്ന കുട്ടികളെ ടെക്നിക്കൽ സ്കൂളുകളുടെ മത്സരമാണ് എങ്കിൽ തന്നെയും അതൊരു എക്സിബിഷൻ രീതിയിലാണ് നമ്മൾ ഈ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അവര് ചെയ്തു കിട്ടുന്ന പ്രോഡക്റ്റുകളും ഇതുപോലെ തന്നെ നമുക്ക് പുറത്തുനിന്ന് വരുന്ന പബ്ലിക്കിനെ അത് കണ്ട് എന്താണ് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടി നമുക്ക് ഇതിനകത്ത് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കാണികളായി സമീപ പ്രദേശത്തെ സ്കൂളുകളിൽ നിന്ന് കുട്ടികളും അധ്യാപകരും നാട്ടുകാരുമായി 15,000 ആളുകളെയും കൂടി പ്രതീക്ഷിക്കുന്നതായി സംഘാടകർ വ്യക്തമാക്കി. വർക്കിംഗ് മോഡൽ, സ്റ്റിൽ മോഡൽ, ഇലക്ട്രിക്കൽ വയറിംഗ്, ഇലക്ട്രോണിക്സ്, കാർപെൻട്രി, ഷീറ്റ് മെറ്റൽ, പ്രൊഡക്റ്റ് യൂസിംഗ് വേസ്റ്റ് മെറ്റീരിയൽ എന്നിവയാണ് പ്രധാന മത്സരയിനങ്ങൾ. മേളയിൽ പങ്കെടുത്ത് വിജയികളാകുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരിക്കും. ഓരോ സ്കൂളിൽ നിന്നും വിജയികളാകുന്ന കുട്ടികൾക്ക് നേരിട്ട് സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനും അവസരം ലഭിക്കും. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സ്കൂളുകളുടെയും പ്രദർശന സ്റ്റാളുകൾ ഉണ്ടായിരിക്കും. ISRO, VSSC, വനം വകുപ്പ്, KCB, വാട്ടർ അതോറിറ്റി, എഞ്ചിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക്കുകൾ, മൈക്രോ ആർട്സ്, ഫാഷൻ ഡിസൈനിങ്, കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശന സ്റ്റാളുകളും മേളയിൽ ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ രമേശ് ചന്ദ് KA, രാധിക R, ഷാബി മൊൾബഷീർ, അമൽ എന്നിവർ പങ്കെടുത്തു. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.